മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മുത്തപ്പുംപുഴ പുളിക്കൽ വീട്ടിൽ അഭിലാഷാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകന്റെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ച കേസിലാണ് പ്രതി മുത്തപ്പുംപുഴ പുളിക്കൽ വീട്ടിൽ അഭിലാഷിനെ തിരുവമ്പാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ സുമിത് കുമാർ അറസ്റ്റ് ചെയ്തത്. ഐ പി സി 340 വകുപ്പ് പ്രകാരം നരഹത്യയ്ക്കാണ് കേസെടുത്തത്. പ്രതിയെ കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 14 തീയതിയാണ് സെബാസ്റ്റ്യൻ മരിക്കുന്നത്. തലയ്ക്ക് മാരകമായി ക്ഷതമേറ്റതായും വൃക്കക്ക് തകരാർ സംഭവിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂമോണിയ തുടർന്നാണ് മരണമെന്നും സ്റ്റേഷൻ ഇൻസ്പെക്ടർ പറഞ്ഞു. പിതാവിനോടൊപ്പം മാരകമായ മർദ്ദനമേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന അമ്മ മേരിയെ വിൻസെന്റ് ഡി പോൾ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് താമരശ്ശേരി കാരാടി മൗണ്ട് ഹെർബ് കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ കാഴ്ചശേഷി കുറവായി ഇവർ ഇപ്പോൾ പൂർണ്ണമായും കിടപ്പ് രോഗിയാണ്. നട്ടെല്ലിനും പോറലുണ്ട്. കഴിഞ്ഞ മാർച്ച് 28 പ്രതി മദ്യലഹരിയിലെത്തി വീട്ടു സാധനങ്ങൾ നശിപ്പിച്ച് ചോദ്യം ചെയ്തിട്ടുള്ള വിരോധത്തിൽ മർദ്ദിച്ചതായി ഇരുവരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വൃദ്ധദമ്പതികൾ അവശരായി കിടക്കുന്നതായി അയൽവാസികൾ വിവരമറിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 1 ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരും ജനമൈത്രി പോലീസും എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവരുടെ നിർദ്ദേശത്തിന് വഴങ്ങി ഒടുവിൽ പ്രതി തന്നെ ആശുപത്രിയിൽ മാതാപിതാക്കൾ ചികിത്സ ലഭ്യമാക്കാൻ തയ്യാറാവുകയായിരുന്നു. തിരുവമ്പാടി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് സെന്റർ രോഗികളാണ് വൃദ്ധ ദമ്പതിമാർ. നേരത്തെ വീണ് എല്ലുകൾക്ക് സാരമായി പോറലേറ്റതിനാൽ സെബാസ്റ്റ്യൻ കിടപ്പ് രോഗിയായിരുന്നു. അഭിലാഷ് ഏക മകനാണ്, മരം കയറ്റിറക്ക് തൊഴിലാളിയുമാണ്. സെബാസ്റ്റ്യന് 5 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. സ്വത്ത് ചോദിച്ച് മകൻ നിരന്തരം മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായി നാട്ടുകാരും പറയുന്നു. ആശുപത്രിയിൽ കൂട്ടിരിപ്പിന് പ്രതിയെ തന്നെ ഇരുത്തിയത് വിവാദമാവുകയും ചെയ്തിരുന്നു. അടുത്ത ബന്ധുക്കളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. പ്രതിയുടെ അറസ്റ്റ് വൈകിയതും വിവാദങ്ങൾക്ക് കാരണമായി. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.